നമസ്കാരം. കാശ്മീരിലെ ടെലിവിഷൻ താരം അമ്രീൻ ഭട്ടിന്റെ കൊലപാതകത്തിൽ കേസ് അന്വേഷണം പൂർത്തിയാക്കി പോലീസ്. കൊലപാതകത്തിന് പിന്നിൽ പ്രവർത്തിച്ച ഭീകരരെ ഏറ്റുമുട്ടലിനിടെ സൈന്യം വധിച്ചു. 24 മണിക്കൂറിനുള്ളിൽ കൊലപാതക കേസിൽ അന്വേഷണം പൂർത്തിയാക്കാനായി എന്നതാണ് ഈ കേസിലെ എടുത്തു പറയേണ്ട കാര്യം. അവന്തിപ്പോറയിൽ നടന്ന ഏറ്റുമുട്ടലിലാണ് ടിവി താരത്തിന്റെ കൊലപാതകികളെ സൈന്യം വകവരുത്തിയത്. കൊല്ലപ്പെട്ടത് ലക്ഷർ ഇ തൊയ്ബ ഭീകരരാണെന്ന് പോലീസ് അറിയിച്ചു. ബുദ്ഗാം സ്വദേശിയായ ഷാഹിദ് മുഷ്താഖ് ഭട്ട്, പുൽവാമ സ്വദേശിയായ ഫർഹാൻ ഹബീബ് എന്നിവരാണ് ടിവി താരത്തെ കൊലപ്പെടുത്തിയതെന്ന് പോലീസ് വ്യക്തമാക്കി. ലഷ്കർ കമാൻഡർ ലത്തീഫിന്റെ നിർദ്ദേശപ്രകാരമാണ് ഇരുവരും ചേർന്ന് ടിവി താരത്തെ കൊലപ്പെടുത്തിയത്. ഇവരുടെ പക്കൽ നിന്ന് ആയുധങ്ങളും സ്ഫോടക വസ്തുക്കളും കണ്ടെടുത്തിട്ടുണ്ട്. ഒരു AK-47 റൈഫിളും പിസ്റ്റളും പോലീസിന് ലഭിച്ചു. അവന്തിപ്പോറയിൽ ഇന്ന് പുലർച്ചെയാണ് ഏറ്റുമുട്ടലുണ്ടായത്. കഴിഞ്ഞ ബുധനാഴ്ചയാണ് ടെലിവിഷൻ ആർട്ടിസ്റ്റായ അമ്രീൻ ഭട്ടിനെ ഭീകരർ കൊലപ്പെടുത്തിയത്. ബുദ്ഗാമിലെ ഹിസ്റ്റർ ചതുരയിലായിരുന്നു ആക്രമണം. 35-കാരിയായ അമ്രീൻ ഭട്ടിനും ഇവരുടെ 10 വയസ്സുള്ള അനന്തരവൻ ഫർഹാൻ സുബേറിനും നേരെയാണ് ആക്രമണമുണ്ടായത്. വീട്ടിനു മുന്നിൽ നിൽക്കുകയായിരുന്ന ഇരുവർക്കും നേരെ ഭീകരർ വെടിയുതിർക്കുകയായിരുന്നു. പരിക്കേറ്റ ഇരുവരെയും ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും അമ്രീൻ കൊല്ലപ്പെട്ടു. 10 വയസ്സുള്ള കുട്ടി പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുകയാണ്. കുട്ടി ഗുരുതരാവസ്ഥ തരണം ചെയ്തതായി ഡോക്ടർ അറിയിച്ചു. അതേസമയം ജമ്മു കാശ്മീർ രണ്ടിടങ്ങളിലായി നടന്ന ഏറ്റുമുട്ടലിൽ 4 ലക്ഷം ഭീകരരെയാണ് സൈന്യം വധിച്ചിരിക്കുന്നത്. ശ്രീനഗറിലും അവന്തിപ്പോറിലുമായാണ് ഏറ്റുമുട്ടൽ നടന്നത്. അതേസമയം ജമ്മു കാശ്മീരിൽ രണ്ടിടങ്ങളിലായി നടന്ന ഏറ്റുമുട്ടലിൽ 4 ലക്ഷം ഭീകരരെയാണ് സൈന്യം വധിച്ചിരിക്കുന്നത്. ശ്രീനഗറിലും അവന്തിപ്പോറയിലുമായി ഏറ്റുമുട്ടൽ നടന്നത്. പുലർച്ചെയായിരുന്നു ഏറ്റുമുട്ടൽ. കൊല്ലപ്പെട്ട ലഷ്കർ ഇ തൊയ്ബ ഭീകരിൽ നിന്ന് ആയുധങ്ങളും പിടിച്ചെടുത്തു. ശ്രീനഗറിൽ നടന്ന ഏറ്റുമുട്ടലിൽ 2 ലക്ഷം ഭീകരരാണ് കൊല്ലപ്പെട്ടത്. ശ്രീനഗറിലെ സൗര ഏരിയയിലായിരുന്നു ഏറ്റുമുട്ടൽ. ഷാക്കീർ അഹമ്മദ് വാസ, അഫ്രീൻ അഫ്താബ് മാലിക് എന്നിവരാണ് കൊല്ലപ്പെട്ടത്. ഇരുവരും ഷോപ്പിയൻ സ്വദേശികളാണെന്നും സി കാറ്റഗറിയിലുള്ള ഭീകരരാണെന്നും പോലീസ് പ്രതികരിച്ചു. അവന്തിപ്പോറയിൽ നടന്ന ഏറ്റുമുട്ടലിലും 2 ഭീകരരാണ് കൊല്ലപ്പെട്ടത്. കശ്മീരിലെ ടിവി താരത്തിന്റെ കൊലപാതകികളാണ് ഇവരെന്ന് പോലീസ് അറിയിച്ചു. അമ്രീൻ ഭട്ടിനെ വെടിവെച്ച് കൊലപ്പെടുത്തിയ ഭീകരരെയാണ് സൈന്യം ഏറ്റുമുട്ടലിൽ വധിച്ചതെന്നും ഇവർ ലഷ്കർ ഭീകരരാണെന്നും പോലീസ് വ്യക്തമാക്കി. ലഷ്കർ കമാൻഡർ ലത്തീഫിന്റെ നിർദ്ദേശപ്രകാരമാണ് ഇരുവരും ടിവി താരത്തെ കൊലപ്പെടുത്തിയതെന്നും ഇവരുടെ പക്കൽ നിന്ന് ആയുധങ്ങളും സ്ഫോടക വസ്തുക്കളും കണ്ടെത്തിയതായും പോലീസ് അറിയിച്ചു. കഴിഞ്ഞ 3 ദിവസത്തിനിടെ കശ്മീർ താഴ്വരയിൽ 10 ഭീകരരാണ് വധിക്കപ്പെട്ടതെന്നാണ് കശ്മീർ IG വിജയകുമാർ പ്രതികരിച്ചു. ജെയ്ഷെ ഭീകരരായ 3 പേരെയും ലഷ്കർ ഭീകരരായ 7 പേരെയുമാണ് സൈന്യം വധിച്ചത്. ജമ്മുകാശ്മീർ പോലീസും സുരക്ഷാസേനയും സംയുക്തമായി നടത്തിയ ഓപ്പറേഷനിലാണ് ഭീകരരെ വധിക്കാനായത്. ഈ വർഷം നടക്കുന്ന 51-ാമത്തെ ഏറ്റുമുട്ടലാണ് ഇത്. കഴിഞ്ഞ 50 ഏറ്റുമുട്ടലുകളിൽ 78 ഭീകരരെ വധിക്കാൻ സൈന്യത്തിന് കഴിഞ്ഞിട്ടുണ്ട്. കൊല്ലപ്പെട്ട ഭീകരരിൽ 25 പേർ പാകിസ്ഥാൻ പൗരന്മാരാണ്. ഏറ്റുമുട്ടലിൽ 16 സുരക്ഷാ ഉദ്യോഗസ്ഥരും വീരമൃത്യു വരിച്ചിട്ടുണ്ട്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.